بسم الله الرحمن الرحيم الله سبحانه وتعالى قولنا سمبندي جباريا مخلقتين وغير مخلقتين എന്ന അല്ലാഹുവിന്റെ ഒരു കൗലുണ്ട്. കോലം പടക്കപ്പെട്ട രീതിയിലും കോലം പടക്കപ്പെടാത്ത രീതിയിലും മലക്ക ഗർഭപാത്രത്തിന് അല്ലാഹു തആല ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പറയ ആ മലക്ക് പറയുന്നതാണ് യാ റബ്ബി റബ്ബേ നുത്ഫ, ഇത് ഇന്ദ്രിയത്തുള്ളിയ. ഇതിപ്പോ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഇപ്പൊ അലക്കത്തായിട്ടുണ്ട്, ഇപ്പോൾ അത് മാംസപിണ്ഡമായിട്ടുണ്ട്. അങ്ങനെ അല്ലാഹ് ഉദ്ദേശിച്ചാൽ അവന്റെ സൃഷ്ടിപ്പിനെ വീട്ടണമെന്ന് അപ്പൊ ചോദിക്കും, ആണാണോ പെണ്ണാണോ, പരാജിതനാണോ വിജയിയാൻ, എന്താണ് റിസ്ഖ്, എന്താണ് അജല്, ഉമ്മാന്റെ വയറ്റിൽ എല്ലാം എഴുതപ്പെടും. തോട്ട് പോയിട്ടാണോ മരിക്കണത്, പ്ലെയിന് വന്നിട്ടാണോ മരിക്കണത്, വായി കടന്നാണോ മരിക്കണത്, എന്തൊക്കെയാണോ അവന്റെ റിസ്ക് ഉണ്ടാകുക, എങ്ങനെയൊക്കെയായിരിക്കും അവൻ്റെ അജലുകൾ, എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെക്കും. മനസ്സിലായില്ലേ? ദമാമെന്ന് മരിക്കണം എന്ന് നിശ്ചയിച്ചോ, ദമാമൻ തന്നെ മരിക്കുള്ളൂ. മനസ്സിലായ? ആ അപ്പം ഇതൊക്കെ നേരത്തെ അല്ലാഹു തആല കണക്കാക്കിയതനുസരിച്ച വിധ. ഇവിടെ ഇപ്പോൾ ഒരു രണ്ട് സംശയം. ഒന്നിപ്പോൾ ഇതിൻ്റെ അടിയിൽ ഹൈദിനെ പറ്റിയാളാണ് പോയി പറയണത്. അവിടെ ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കണം, എന്താ മുഹല്ലക്ക വൈരി മുഹല്ലക്ക, അതെന്താന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവില്ല ഹൈലിൻ്റെ ശേഷമാണല്ലോ, ഹൈലിനെ തുടർന്നാണല്ലോ, ഹൈൽ നിലക്കുമ്പോഴാണല്ലോ ഇത് ഉണ്ടാവല്, ഇതുണ്ടാവില്ല, അങ്ങനൊന്നുണ്ട്. ആ പിന്നെ ഈ മുഹല്ലക്കത്തും ഗൈറ മുഹല്ലക്കത്ത് എന്ന് പറഞ്ഞ ആ ആയത്തിൻ്റെ ഒരു വിശദീകരണമാകുന്നു ഏത്, ഈ ഹദീസ്. മുഹല്ലക്കത്ത് ഗൈറ മുഹല്ലക്കത്ത് ആഗ്നീൻ്റെ രൂപമാണ്. ഒറ്റടിക്ക് മുഹല്ലക്കത്തും ഗൈറ മുഹല്ലക്കത്ത് ആയാലല്ല. ഇതാ വക്കായത്തിൻ നുതുബത്തറയും ബൈസല്ലാ മലക്കാല യാ റബ്ബി മുഹല്ലക്ക ഗൈറ മുഹല്ല, ആ വൈകാല ഗൈറ മുഹല്ലക്ക മജ്ജഹർ റഹമുദമ ഗൈറ മുഹല്ലക്കത്ത് എന്ന് പറയുകയാണെങ്കിൽ ഉടനെ അത് അബോർഷൻ ആയിട്ട് അങ്ങ് പോവും, ബ്ലീഡിങ് ആയിട്ട് പോവും. വൈകാല മുഹല്ലക്ക യാ റബ്ബി ഫമാ സിഫത്തു ഹാദി നുതുഫ, ഇതെന്തായിരിക്കും ഓരോന്നിങ്ങനെ ചോദിക്കും. മനസ്സിലായില്ലേ? ആ പിന്നെ ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടും ഹൈലുകാരി എങ്ങനെയാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? ഹൈലുകാരിയാണെന്ന് വിചാരിച്ച് ഇഹ്റാമിൽ പ്രവേശിക്കാതിരിക്കാൻ കഴിയില്ലോ. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇഹ്റാം വിട്ട് കടന്നിട്ടുണ്ടെങ്കിൽ, മീഖാത്ത് വിട്ട് കടന്നിട്ടുണ്ടെങ്കിൽ ഫിദിയ നിർബന്ധമാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഹൈലുകാരിയാണെങ്കിലും അവൾ തൽബിയത്ത് ചെല്ലുകയും അവൾ ഇഹ്റാമിൽ പ്രവേശിക്കുകയും വേണം. എല്ലാ കാര്യങ്ങളും ചെയ്യാം, എന്ത് പറ്റൂല എന്നേ ഉള്ളൂ. കയമം തവാഫ് ചെയ്യാനും പറ്റൂല, നിക്കാൻ ചെയ്യാനും പറ്റൂല. ആ ഒറ്റം തന്നെ അത് സംഭവിച്ചിട്ടുള്ളൂ, അത് പലട്ടും പല രീതിയിലായിട്ട് വരിക എന്ന് മാത്രം. രണ്ടു കൂട്ടരുണ്ട്. അങ്ങനെ ഞങ്ങൾ മക്കയിൽ വന്നു. ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്തതായ ആളുകൾ അഥവാ മുത്തമത്രീങ്ങളായ ആളുകൾ ഹദിയയും കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ പല്യുഹിലിൽ അവൻ ഇവിടെ ഇങ്ങനെ തഹല്ലുലാകട്ടെ, വിരാമം കുറിക്കട്ടെ. അതേസമയത്ത് ഉംറക്ക് ഇഹ്റാം ചെയ്തിരിക്കുകയാണ്. ഹദിയയും കൊണ്ടുവന്നിരിക്കുന്നു. ഹദിയ ഹദിയ എന്ന് പറഞ്ഞാൽ മൃഗത്തെ കൊണ്ടുപോകലാണ് വിടുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ഉലുഹിയത്തെ അല്ല ഈ ഹദിയ എന്ന് പറഞ്ഞത്. അതോടൊപ്പം ഫിദിയും അല്ല, ഫിദിയപ്പോൾ ആരും കൊണ്ടെടുക്കുന്നില്ല, ഫിദിയ വരുമ്പോൾ ചെയ്യലല്ലേ. ഹദിയ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ 63 100 ഒട്ടങ്ങളൊക്കെ കൊണ്ടുവരുന്നല്ലേ. ആ അതെ. അപ്പൊ ഹദിയെ കൊണ്ടുപോയ ആളാണെങ്കിൽ തഹല്ലുലാകാൻ പാടില്ല. ഹത്താ യുഹില്ല, അവൻ വിരമിക്കുന്നത് വരെ ബിനഹരി ഹദീഹി,
ഓന്റെ ഹദിയെ അർക്കൽ കൊണ്ട് മനസ്സിലായില്ലേ മൃഗവുമായി പോയ ആളാണെങ്കിൽ മൃഗമറുത്തേ പറ്റൂ ഒരാൾ ഹജ്ജ് കൊണ്ടാണ് ഇഹ്റാം പ്രവേശിച്ചിരിക്കുന്നത് എങ്കിൽ ഫല്യുത്തിമ ഹജ്ജഹു ഓന്റെ ഹജ്ജിനെ അവൻ പൂർത്തിയാക്കട്ടെ അത് ഓന് വായിക്കാൻ കഴിയാത്ത എന്താന്ന് പറയുക ഓന് ഇതുവരെ അയലുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഫഹിൽത്തു ഹാല യഹീലു ഏയ് ഹാല ഹാല ഹാലു ഹാലത്ത് ഹാലത്ത് അഹിൽന ഹിൽത്ത് ഹിൽത്തു മഹിൽത്തും ഹിൽത്ത് ഹിൽത്തു ഹിൽത്തു എനിക്കാലുണ്ടായി അത് ഓനക്ക് ഒരിക്കലും പറയേണ്ട കാര്യമില്ല അതാണ് ഓന് വായിക്കാൻ കഴിയാത്ത അല്ലാതെ സർഫ് അറിയാത്തോണ്ടൊന്നല്ല ആ ഞാൻ ഹൈലുകാരിയായും കൊണ്ടേയിരുന്നു അങ്ങനെ അറഫയുടെ ദിവസമായി ഇല്ലാ ബി ഉംറ ഞാനാവട്ടെ ഉംറ കൊണ്ട് മാത്രമേ ഇഹ്റാം ചെയ്തിട്ടുള്ളൂ താനും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു റൈസി എന്റെ തല വാരാൻ കൊടയാന് മുടികെട്ട് കഴിക്കാൻ വാരാനും ഔഹില്ല ബി ഹജ്ജ് ഹജ്ജ് കൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കാനും ഉംറയെ ഉപേക്ഷിക്കാനും അങ്ങനെ ഞാനത് ചെയ്തു ഹജ്ജി അങ്ങനെ ഞാൻ എന്റെ ഹജ്ജ് നിർവഹിച്ചു അപ്പോഴേക്ക് അത് മുങ്കത്തിയായിട്ടുണ്ട് കേട്ടോ ഹജ്ജ് നിർവഹിക്കണമെങ്കിൽ ഹജ്ജ് പൂർത്തിയാണെങ്കിലും ഏത് വേണ്ടേ തവാഫ് വേണ്ടേ ആ ഹജ്ജ് പൂർത്തിയാകാനെ കുറച്ച് ദിവസം ഉണ്ടല്ലോ ഹജ്ജിന് എന്ന് പറഞ്ഞെങ്കിൽ തവാഫിന് എത്തുമ്പോഴേക്ക് മൂന്നാല് ദിവസാവൂലേ ഹജ്ജിൻ്റെ നമുക്ക് എട്ടിൻ്റെ മീനായി പോവും ഒമ്പതിൻ്റെ ഒന്ന് അർഫിയിലാണ് പത്തിൻ്റെ ഒന്നും പതിനൊന്നിൻ്റെ ഒന്നും പന്ത്രണ്ടിൻ്റെ ഒന്നും പിന്നെ എവിടെയാണ് മീനായിലാണ് പിന്നെ സാധാരണഗതിയിലുള്ള ആളുകളൊക്കെ ദുല്ലാജി പതിമൂന്നിൻ്റെ അന്നൊക്കെയാണെങ്കിൽ ഇഫാലത്തിൻ്റെ തവാഫ് ആരോഗ്യമുള്ളവൻ എന്ത് ചെയ്യും അന്ന് തന്നെ വന്നുകാട് ചെയ്യും മനസ്സിലായില്ലേ ആ നടക്കേണ്ടി വരും അങ്ങനെ ജുമാക്കൊക്കെ വരുന്ന ആൾക്കാരുണ്ട് വെള്ളിയാഴ്ചയാണെങ്കിലേ ആ വെള്ളിയാഴ്ചയാണെങ്കിൽ ചില വെള്ളിയാഴ്ചൻ്റെ അടിയിൽ എന്തായാലും വരും കാരണം പിന്നെ മൂന്നാല് ദിവസമല്ലേ മീനായിൽ അതിൻ്റെ അടിയിൽ മിക്കവാറും ഒരു വെള്ളിയാഴ്ച വരും അപ്പോൾ പല ആളുകളും വെള്ളിയാഴ്ച എന്നാൽ ഹറമിൽ ജുമാ കൂടാന്ന് വിചാരിച്ചു കണ്ടേ അവിടെ അതും ചെയ്യും ആ തവാ പേരും തിരക്കേ കാരം ആ എന്നിട്ട് എൻ്റെ കാക്കാൻ എൻ്റെ കൂടെ അയച്ചു എന്നോട് കൽപ്പിച്ചോ ഞാൻ ഉംറ ചെയ്യാൻ മക്കാൻ ഉംറത്ത് മിനത്തൻ മക്കാൻ ഉംറത്ത് എൻ്റെ ഉംറയുടെ സ്ഥാനത്ത് ഉംറ ചെയ്യാൻ മിനത്തന്നെയും ഈ തന്നെയും ഇല്ലെന്നത് ഇപ്പോൾ ആയിഷ റളിയല്ലാഹുവിനെ ന്യായിക എന്നാണ് അപ്പം അങ്ങനെ അതിന് പകരത്തിലുള്ള ആളാണ് യഥാർത്ഥത്തിൽ ഇതൊരു നിർബന്ധമായ കാര്യമായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറയും ആയിഷ എൻ്റെ അത് ശരിയായിട്ട് ചേട്ടോ എനിക്കൊരു ഉംറ ബാക്കി ഉണ്ടായി അത് ചെയ്യണം അങ്ങനെയല്ല ഉണ്ടായിരിക്കണത് ആയിഷ ബീവി അങ്ങോട്ട് പറഞ്ഞേക്കാം അല്ല നബി എല്ലാവർക്കും രണ്ടാളോ എനിക്ക് ഒന്നാളോ അങ്ങോട്ട് പറഞ്ഞപ്പോഴേ തന്നെ നവീന ചെന്ന് പോയിട്ടൊന്നും ചെയ്തോ ഈ ദീ തന്നെ യഥാർത്ഥത്തിൽ എന്തുണ്ടായിരിക്കണം ഇസ്ലാമിൽ നിർബന്ധമായ ഹജ്ജും ഉംറയും എന്തുകൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ചെയ്തുകൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് മറ്റേത് അഡീഷണൽ അങ്ങനെ വരും വേണം അങ്ങനെ വന്നെങ്കിലേ ഇപ്പം നമുക്ക് തെളിവ് പോകുള്ളൂ മറ്റേ നിർബന്ധമായ ഉംറയാണ് ഈ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉംറ പെരുപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ സലഫികളുടെ വാദത്തിന് തെളിവാകില്ല അയ്യ മനസ്സിലായില്ലേ സലഫികൾ പറഞ്ഞെന്താ ഒരു യാത്രയ്ക്ക് ഒറ്റ ഉംറാണ് അപ്പോൾ ആയിഷാബിക്ക് ഉംറ കിട്ടിയില്ല അതുകൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചു അങ്ങനെയല്ല ഉംറ ഉണ്ടായിക്കണ് മനസ്സിലായില്ലേ ആ ഹയൽ മുന്നിടലും ഹയൽ പിന്നിടലും ഞങ്ങളായിരുന്നു പെണ്ണുങ്ങൾ ചമ്പുരാനെ ആയിഷയിലേക്ക് അയക്കുമായിരുന്നു ദുറജ കൊടുത്തയക്കുമായിരുന്നു ബി കെസരി വലിയ ദിറജ മനസ്സിലായി ദിറജാറെ പഞ്ഞിയേ അവിടെ വെക്കണ പഞ്ഞില്ലേ ആ അത് കൊടുത്തയക്കും ആ ദുറജയിൽ ഏതുണ്ടാവും കുർസുഫ് ഉണ്ടാവും പഞ്ഞി ഉണ്ടാവും അതിലെ മഞ്ഞ കളർ ഉണ്ടാവും അപ്പൊ ആയിഷാബി ഇങ്ങനെ നോക്കിയിട്ട് പറയും ലാ തായ്ജലൻ ധൃതി അണിക്കണ്ട കസത്തൽ ബൈല വെളുത്തതായിരിക്കുന്ന പഞ്ഞി കാണുന്നത് വരെ ഏ കസത്ത് എന്നാലേ ഇന്നൂറ വെളുപ്പ് എത്താ തഹ്റുജൽ ഖത്രത്ത് ബൈലാ നഖിയലായി തുഹാത്ത് സഫറ മഞ്ഞപ്പ് തീരണ്ടാകാൻ പാടില്ലടി ശരിക്കും വെളുത്ത് വരണം മനസ്സിലായില്ല അപ്പം അതായത് ഇത് പറ്റ നിലച്ച് പോയാൽ പിന്നെ എന്തുണ്ടാവില്ല മഞ്ഞപ്പും ചുവപ്പൊന്നും ഉണ്ടാവില്ലോ
ഹൈറിന്റെ തുടക്കം ചോപ്പയ്ക്കാരെ പിന്നെ മഞ്ഞക്കാവൂ മനസ്സിലായില്ലേ ആ അതുകൊണ്ട് ആയിഷാബി ഉദ്ദേശിക്കുന്ന ഹൈലിൽ നിന്നുള്ളതായ തുഹുർനയാൻ ഇതൊക്കെ സൂക്ഷ്മതയുടെ പരമാവധിയാണ് മനസ്സിലായില്ല എൻ്റെ ദീന് നഷ്ടപ്പെട്ട റബ്ബെ നമ്മളെ ഹൈൽ മൂന്നിട്ട് എനിക്ക് നിസ്കാരമില്ലാതിരിക്കോ എന്നതുകൊണ്ടാണ് സാബിത്തിന്റെ മോൾക്ക് ഒരു വിവരം കിട്ടി പെണ്ണുങ്ങൾ മസാബി ഒരു വളക്ക് കൊണ്ടുവരും രാത്രിയുടെ ഉള്ളില് തുഹറിലേക്ക് ഇങ്ങനെ നോക്കാൻ വേണ്ടി പഞ്ഞൊക്കെ ഇങ്ങനെ രാത്രി വളക്കും കത്തിച്ച് നോക്കുകയാണ് ഇതൊന്നും പഴയ കാലത്ത് പെണ്ണുങ്ങൾ ചെയ്തിരുന്നില്ല വാബത്താരൊക്കെ പരിധി വിട്ട ദുഷ്കങ്ങളാണ് രാത്രി തന്നെ ബളക്കത്തിച്ച് നോക്കിയേ ഇപ്പൊ ചോര വരുന്നുണ്ടോ ഇല്ലേ മനസ്സിലായില്ലേ പഞ്ഞിയിൽ നോക്കാം ഇനി അവിടെ നോക്കൊക്കെ ആ ഇബ്നത്ത് സൈദുബ്നു സാബിത് കഥാ വഖായത്ത് മുബഹമത്ത് കഥാഫിൻ മുവത്തി അഹ്തുറവാ ഹാദൽ അസ്റാൻ അബ്ദുല്ലാഹി ബിൻ അബി ബക്കർ ഇബ്നു മുഹമ്മദ് ബിൻ അംർ ബിൻ ഹസ്മിൻ കഥക്കറു സൈദുബ്നു സാബിത് ബിൻ അൽ ബനാത്തി ഹസന വ അംറ വ ഉമ്മു കുൽസും വഗൈറ വലം മറലി വാഹിദത്ത് മിൻ റിവായത്തിൻ ഇല്ലാലി ഉമ്മു കുൽസും അവൾക്ക് ഇസ്തിയാദത്തുണ്ടാവും ആ അത് സംബന്ധമായി കൊണ്ട് അവർ റസൂലുള്ളയോട് ചോദിച്ചോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇർഖുൻ അതൊരു ഞരമ്പ് രോഗമാണ് അത് ഹൈളല്ല അതുകൊണ്ട് ഹൈലിന്റെ പിരീഡ് വന്നാൽ സലാത്ത നിസ്കാരം നീ വിടൂ ആ ഹൈലിന്റെ പിരീഡ് പിന്നിട്ടാൽ നീ കുളിക്കേ വസല്ലി നിസ്കരിക്കേ അത് കഴിഞ്ഞിട്ടാ ഉറങ്ങല് നിസ്കരിക്കണം കുളിക്കണം മനസ്സിലായില്ലേ പിന്നെ ഉറങ്ങല് ആദ്യം തന്നെ ഉറങ്ങാൻ നിന്നാ എങ്ങനെ ആ എന്നിട്ട് ഹൈല സലാത്ത് വീട്ടരുതേ നിസ്കാരം കല വീട്ടേണ്ട ആവശ്യമില്ല നമസ്കാരം ഉപേക്ഷിക്കണമെന്നാണ് ഞമ്മളിൽ ഒരിക്കൽ മതിയാവുമോ സലാത്തു അവളെ നിസ്കാരം മതിയാവുമോ ഇതാ തഹുറത്തോള് ശുദ്ധിയായുള്ള നിസ്കാരം മതിയോ അശുദ്ധി കാലഘട്ടത്തിലുള്ള നിസ്കാരം കലാ വീട്ടണ്ടേ ആ ഹറൂറിയത്ത് നന്തി എന്താ പെണ്ണേ ഇത് പത്തപിരിയത്തുള്ളതാണോ ഏയ് ഹറൂറ എന്ന് പറഞ്ഞാൽ ഇറാഖിലെ ഒരു സ്ഥലമാണ് അപ്പൊ ആ ഇറാഖിലെ ആ സ്ഥലത്ത് കുറച്ച് പുരോഗമനവാദികളുള്ള സ്ഥലം ഏയ് അപ്പൊ അവിടെ ഉള്ള പുരോഗമനവാദികളെ ചിന്ത എന്താന്ന് പറഞ്ഞാൽ നോമ്പ് കലാ വീട്ടുണ്ടല്ലോ എന്നതുപോലെ എന്തും കലാ വീട്ടണം നിസ്കാരം അപ്പൊ ചോദിച്ചാൽ ഇജ്ജെന്താ പത്തപിരിയത്തുള്ളതാ അതല്ല ഇടവണ്ണുള്ളതാ ആ ഞങ്ങള് നബിയോട് കൂടെ ഹൈലുണ്ടായിരുന്നു യൗമുറു നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കലാ വീട്ടാ നമ്മളോട് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആയിഷ ബി ഇങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങളത് ചെയ്യാറില്ല ഓരോ കാലഘട്ടത്തിലും ഓരോ പുരോഗമനവാദികൾ ഉണ്ടാവുമല്ലോ ആ ഇജ്മാലിക്കും എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെ പറഞ്ഞത് തായ്വത്തുമിനൽ ഹവാരിജ് അന്നഹും കാനു യുജിബൂനഹു വല്യ ഒരാളെ വലിയ നിക്കാരക്കാർ ഹവാരിജികളെ അയിപ്പെട്ടവരാണ് ഈ ഹറൂറിയത്തെ ഒല് അവിടെ ഉണ്ടായിരുന്നത് ആയൻ സമ്രമനു ചിന്തും എന്നോ കാന യമുറുബി വങ്കരത്തേലെ ഉമ്മുസൽമ ഇസ്തഖറ ലജിമാ വല അദമിൽ വുജൂബി അല്ലെങ്കിൽ പെണ്ണുങ്ങളാകെ കുടുങ്ങൂലേ മനസ്സിലായില്ലേ ഓർക്ക് തന്നെയല്ലേ കാരണം പണി നിക്കാരം ഏ എന്നിട്ട് ഹൈലുകാരിയോട് കൂടെ ഉറങ്ങാം ഓൾ അവളുടെ വസ്ത്രത്തിലാണ് അതിന് വിരോധമൊന്നുമില്ല
वस्त्र यूनिफोम अगे या धरचु अब चोच्चो एल हईलो चुंबीचात्र जनाब റസൂലുള്ളാ കഥക്കെ കഴിയും മനസ്സിലായില്ലേ ചിലോല് തക്ബീലൊക്കെ കഴിഞ്ഞാൽ പിന്നെ 60 നൂൽമണ നൂൽക്കേണ്ടി വരും മനസ്സിലായില്ലേ എന്നിട്ട് ഇപ്പൊ ദീൻ എന്തായിരുന്നു ഹൈലിനൊരു കുപ്പായുണ്ട് ഹൈല് കുപ്പായെന്നല്ലേ മാറ്റി എടുക്കുന്ന കുപ്പായം എന്നുള്ളതാണേ മനസ്സിലായില്ലേ പെണ്ണുകൾ കുളിക്കാൻ പോകുമ്പോഴും ഒക്കെ ഇടുന്ന അല്ലാതെ ഹൈലായിട്ടൊരു കുപ്പായല്ല മാറ്റുന്ന ഡ്രസ് ഉണ്ടാവുമല്ലോ അപ്പൊ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയല്ലേ ജോലിക്ക് ഒന്ന് വേറെ മറ്റേ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ആ मुस्लिम मत प्रार्थना सम्मेलनो अगल निकरना पड़ी वरा पड़ी ईदगाह പൗലോന്റെ ഭാഗത്തു നിന്നോട്ടെ അങ്ങനെയാണ് അന്നത്തെ നിയമം ഉണ്ടായിരുന്നത് മനസ്സിലായില്ലേ ആ അവാത്തിഖനാ ഞങ്ങൾ ഞങ്ങളെ പെൺപിള്ളേരെ തടഞ്ഞിരുന്നു പെരുന്നാക്ക് പുറപ്പെടല് തടഞ്ഞിരുന്നു പെരുന്നാക്ക് ഈദ്ഗാക്കാളെ പോകണം അങ്ങോട്ട് പെണ്ണുങ്ങളൊന്നും വരണ്ട ആണുങ്ങൾ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു പെണ്ണ് വന്നു അങ്ങനെ സഹോദരിയിൽ സഹോദരിയുടെ ഭർത്താവായിരുന്നു നബിയോട് കൂടെ യുദ്ധം ചെയ്തിരുന്ന സിന്ദൈ അശറ 12 യുദ്ധം അതിൽ ആറിലും എൻ്റെ സഹോദരിയും അവര് കൂടെ ഉണ്ടായിരുന്നു അവര് പറയാണ് കുന്നാനുദാ വിൽഖൽമാ നമ്മൾ മുറിവേറ്റവരെ ചികിത്സിച്ചിരുന്നു രോഗികളെ നമ്മൾ സംരക്ഷിച്ചിരുന്നു അപ്പോൾ എൻ്റെ സഹോദരി നബിയോട് ചോദിച്ചു ഞങ്ങളിൽ ആർക്കെങ്കിലും തകരാറുണ്ടോ ഇദാലം യക്കുല്ലാ ജിൽബാബുൻ आगे मूड़न कुपायमी अल तुजापड़ा विरोधमुला चाई धरीपे मिंजिलेव पकड़े दैवते मुस्लिम मुस्लिम मत दैव पकड़े अगे उम्मीय वन तुह उम्मीयो या विषय चोदच ഇങ്ങനെ നബിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ പറയുന്നതായിട്ട് കാലത്തെ ബി അബീന എന്റെ വാപ്പയാണ് സത്യം നേരാ വകാനത്തിൽ ആ തഹ്കുറ ഉമ്മത്തി റസൂലുള്ളാഹിനെ പറയുമായിരുന്നില്ല ഇല്ല കാലത്തെ ബി അബീ സമീതു എപ്പ പറയാണെങ്കിലും എന്ത് പറയും ബി അബീ എന്ന് പറയും ആ അവാത്തിഖു അതിഖത്തുകൾ പുറപ്പെടണം വദവാത്തുൽ ഖുദൂരി മറയിലിരിക്കുന്ന പെണ്ണുങ്ങളും
അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, മറയിലിരിക്കുന്ന പെണ്ണുങ്ങൾ പുറപ്പെടണം, ആരും പുറപ്പെടണം, ഹയലുകാരികളും പുറപ്പെടണം, ഹൈറ നല്ല കാര്യങ്ങളിൽ അവർ പങ്കെടുക്കട്ടെ, മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനകളിലും അവർ പങ്കെടുക്കട്ടെ. ഹുയ്യലു ഹൈലിന്റെ ജമ ഹുയ്യൽ, ഹൈലുകാരികൾ അകലട്ടെ. ആ ണോ? അപ്പോ ആയിഷ ബീവി പറഞ്ഞു, അലൈസത്ത് അലൈസ തശ്ര അറഫ കഥാ വക്കഥാ, അറഫിയിൽ അയലുകാരികൾ ഉണ്ടാവില്ലേ എന്നതുപോലെ ഈദ്ഗാഹിലും പോകണം. ഇതിന്റെ ലാഹിർ അനുസരിച്ച് കൊണ്ട് ചില അറബി കൺട്രീസിലൊക്കെ മനസ്സിലായോ, പെണ്ണുങ്ങൾ ഈദ്ഗാഹിന് പോകണം, ജുമാക്ക് പോകണം എന്ന് പറഞ്ഞു. കാരണം ജുമാ അവർക്ക് എന്തില്ല, ഏതായാലും നിർബന്ധമില്ല. ഇതാർക്കും നിർബന്ധമില്ല, എല്ലാവർക്കും സുന്നത്തായതാണല്ലോ. ഏയ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പെണ്ണുങ്ങളൊക്കെ ഈദ് നിസ്കാരത്തിന് ചില ഗൾഫുകളിലൊക്കെ വരാറുണ്ട്, മനസ്സിലായില്ലേ. ഈദിനും വരും, അതുപോലെ തന്നെ തറാവീഹിനും വരും, മറ്റ് ജമാഅത്തിനൊന്നും വരില്ല, മനസ്സിലായില്ലേ. ആ ഈ പെണ്ണുങ്ങൾ പള്ളിയിൽ വരണം വരണം എന്ന് പറഞ്ഞ പോലെ തന്നെ അത്രയേ ഉള്ളൂ. അഞ്ച് വക്ത് കണ്ടിന്യൂഡായിട്ട് ഇങ്ങനെ വരുന്ന പെണ്ണുങ്ങൾ വളരെ കുറവാണ്, എവിടെയും കാണാറില്ല, മനസ്സിലായില്ലേ. പിന്നെ ചില നാടുകളിലൊക്കെ ഉണ്ടാവും, അതായത് മലേഷ്യ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പെണ്ണുങ്ങൾ എന്താ പറഞ്ഞാൽ അവിടെ ഈ പെണ്ണുങ്ങൾ ഇറങ്ങി നടക്കുന്നതാണ്. അപ്പോൾ ഒരു നിസ്കരിക്കണ പെണ്ണുങ്ങളാണെങ്കിൽ ഒക്കെ അതിൻ്റെ സമയം പള്ളി കയറുണ്ട്. അവിടെ കുറച്ച് നിയമം കുറവ് തന്നെയാണ്, അതായത് ആണും പെണ്ണും കൂടി മിസ്സ്. ചിലപ്പോൾ ഒതുണ്ടാക്കുമ്പോൾ പോലും ആണും പെണ്ണും ചിലയൊക്കെ ഒരു സ്ഥലത്താണ് അവസ്ഥകളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലായിരനുസരിച്ചാണത്, മുജാഹിദീങ്ങൾക്ക് കുറച്ച് ഭയങ്കര അനുകൂലമാണ്, മനസ്സിലായില്ലേ. പക്ഷെ നമ്മളിപ്പോൾ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ശേഷം ഹിജാബിൻ്റെ ആയത്തിൻ്റെ ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നൊന്നും ശരിയല്ല. സംഭവമുണ്ട്, പക്ഷേ പ്രോത്സാഹജനകമായ ഒരു കാര്യമായതിനെ പെണ്ണുങ്ങൾ പള്ളി പോയത് പള്ളിയല്ല ഈദ്ഗാഹാണ്, മനസ്സിലായില്ലേ. പള്ളിയിലേതായാലും ഒക്കെ പോകാൻ പറ്റില്ല, അയൽകാരിയല്ലേ. ഈദ്ഗാഹിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ളതിൽ ചിലർ വിരോധം കാണുന്നില്ല. പക്ഷെ നമ്മളെ കാഴ്ചപ്പാടനുസരിച്ച് ഏയ് നമ്മളതിനൊരിക്കലും പ്രോത്സാഹിപ്പിക്കണില്ല. ആ